കാരശ്ശേരി കുടിയത്തൂർ ഗ്രാമപഞ്ചായത്തുകളിലെ നിരവധി കർഷകർക്ക് ആശ്വാസമായിരുന്ന കക്കാടംതോട് നവീകരണത്തിന്റെ സാധ്യത തെളിയുന്നു. നവകേരള സദസ്സിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് നൽകി. നെൽകൃഷിയുടെ വിളനിലമായ കാരക്കുറ്റി കുറ്റിപ്പോയിൽ പാടത്തിന് കുറുകെയുള്ള കക്കാടംതോട് നവീകരണത്തിനുള്ള സാധ്യതയാണ് തെളിയുന്നത്. ജലസേചന വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചതോടെയാണ് നവീകരണ പ്രതീക്ഷ തെളിയുന്നത്. നവകേരള സദസ്സിൽ തോട് സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകിയതിനെ തുടർന്നാണ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചത്. തോട് ഏകദേശം 2 കിലോമീറ്റർ ദൂരത്തിൽ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുകയും അടിഞ്ഞുകൂടിയ മണ്ണ് നീക്കം ചെയ്യുകയും വേനൽക്കാലത്ത് ജലം ലഭ്യമാവുന്നതിന് തോടിൽ ജലസേചന നിർമ്മിതിയും ആവശ്യമാണെന്നും 3.5 കോടി രൂപ ചെലവ് വരുന്ന ഈ പദ്ധതിക്ക് ഫണ്ട് ലഭ്യമാക്കുന്ന മുറയ്ക്ക് പ്രവൃത്തി ആരംഭിക്കുമെന്നുമാണ് റിപ്പോർട്ടിലുള്ളത്. പദ്ധതി പൂർത്തിയാവുന്നതോടെ വേനൽക്കാലത്തടക്കം ഏക്കർ കണക്കിന് പരന്നുകിടക്കുന്ന വയലേലകളിൽ നെൽകൃഷിക്ക് അനുയോജ്യമാവും. മാത്രമല്ല സമീപ പ്രദേശങ്ങളിലെ ജലസംവിധാനം നിയന്ത്രിക്കാൻ സാധിക്കും. കാരശ്ശേരി പഞ്ചായത്തിലെ കോട്ടമൊഴി മുതൽ നെല്ലിക്കാപ്പറമ്പ് വരെയും കോഴിക്കുളം നടക്കൽ വഴി കുറ്റിപ്പൊയിൽ വരെയുമുള്ള പാടങ്ങളിൽ വേനൽക്കാലത്തടക്കം നെൽകൃഷി ചെയ്യാൻ യോഗ്യമാവുന്ന തരത്തിൽ നവീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുൻപും കർഷക കൂട്ടായ്മ കുടിയത്തൂർ കൃഷി ഓഫീസർക്കും മറ്റും നിവേദനം നൽകിയിരുന്നു. ഏക്കർ കണക്കിന് വയലുകളിൽ കൃഷി നടക്കുന്ന ഇവിടെ പലപ്പോഴും ആവശ്യമായ വെള്ളം കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ഭൂമിയുള്ളവർ വരെ കൃഷി ചെയ്യാൻ മടിക്കുകയാണ്. തോണിച്ചാലിൽ നിന്ന് കോട്ടമൊഴി കടവ് വരെയുള്ള 10 മീറ്ററിലധികം വീതിയുള്ള ഈ തോട് ചെളിയും ചപ്പുചവറുകളും നിറഞ്ഞ് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരശ്ശേരി പഞ്ചായത്തിലെയും കുടിയത്തൂർ പഞ്ചായത്തിലെയും നിരവധി കർഷകർക്കാണ് നവീകരണം യാഥാർത്ഥ്യമാവുന്നതോടെ ആശ്വാസമാവുക. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.